ഹായ് വിമിൻ ആൻഡ് വിഷ്ണു സാർ, നമസ്കാരം. നമസ്കാരം. അപ്പോ നമസ്കാരം പറയുമ്പോ എന്തോ ഒരു സന്തോഷം ഉള്ളിലുണ്ട്. എന്തെങ്കിലും സന്തോഷം കാര്യമായിട്ടുണ്ടോ? ആ ഒരു സംഭവം നടന്നു, ഭയങ്കര സന്തോഷമുള്ള ഈ പരിപാടിയിൽ വന്നു, അത് തന്നെ സന്തോഷം. അത് വിമിൻ നേരത്തെ വന്നല്ലോ, വിഷ്ണുവിനെ നമ്മള് തിരക്കിടക്കുമായിരുന്നു. ഇപ്പൊ കിട്ടി, കൈയോടെ പിടിച്ചുകൊണ്ടിരുന്നു. പുള്ളിക്ക് അത് തന്നെ വേണം അല്ലേ? കൊറേ പഴക്കമുള്ള സൗഹൃദമാണ് നിങ്ങളുടെ. പഴക്കം ചെറുപ്പകാലം തുടങ്ങിയുള്ള സൗഹൃദം. ഏത് ക്ലാസ്സിൽ വരെ വരും? അത് LKG ആറാം ക്ലാസ് വരെ വരും അല്ലേ? നിങ്ങൾ ഒരേ നാട്ടുകാരാണോ? ഒരേ നാട്ടുകാരല്ല സാറേ, ഇവൻ കലൂരായിരുന്നു, ഞാൻ കാക്കനാട് നിലമ്പതിഞ്ഞു പോളി. ഇപ്പൊ ഇൻഫോ പാർക്കൊക്കെ ഇരിക്കുന്ന അവിടെയാണ് ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ട്. നമ്മുടെ വീട് വിളിച്ചാണോ ഇൻഫോ പാർക്ക് വന്ന അവിടെ? അതെ അതെ അതെ, ഞാൻ അവിടെ മാറിയതിനു ശേഷമാണ് അവിടെ ഡെവലപ്മെന്റ് ഉണ്ടായത്. അതുകൊണ്ട് നമുക്ക് പറയാനൊന്നും ഉണ്ടായില്ലേ? എനിക്ക് വലിയ പ്രയോജനം ഉണ്ടായില്ല. ഇപ്പോഴെങ്ങാണ് നമ്മള് ലക്ഷാധിപതി, ഞാൻ വിറ്റ് പോകുന്ന അവിടുന്ന് കോടീശ്വരനായി പോയത്. നിങ്ങൾ എന്നാ ആദ്യം കാണുന്നത്? ഞങ്ങള് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്റെ കൂടെ പഠിക്കുന്ന ശ്രീനാഥ് ഉണ്ട്. അപ്പൊ ശ്രീനാഥിന്റെ വീട് നിലമ്പഞ്ഞു മുള്ള. അപ്പൊ ഈ ശ്രീനാഥ്, ഞങ്ങള് സ്കൂളിൽ മിമിക്രി ചെയ്യും, ഞാനും ശ്രീനാഥൊക്കെ. അപ്പൊ ശ്രീനാഥ് പറഞ്ഞ അവന്റെ വീടിന്റെ അടുത്തുള്ള അമ്പലത്തിലെ ഉത്സവത്തിന് മിമിക്രി ചെയ്യാൻ വേണ്ടി നീ മന്നം. അപ്പൊ ഞാൻ സ്കൂളില് സ്റ്റാർ മിമിക്രി അഞ്ചാം ക്ലാസ് അവതരിപ്പിക്കുന്നു. അന്ന് ചെയ്തോണ്ടിരുന്നത് മൂന്ന് കുട്ടിയൊക്കെയാണ്, പ്രേം നസീർ സാർ. അത് ഭയങ്കര പഴക്കമായി, അറുപതിന്റെ വസന്ത പോയി. ഞങ്ങൾ 90 കിഡ്സ് ആണ്. അപ്പൊ അവിടെ ചെന്നപ്പോഴാണ് ബിബിൻ ആദ്യമായിട്ട് കാണുന്നത്. ഞങ്ങൾ ഒരുമിച്ച് അന്ന് അവരുടെ ചെയ്തു. അതെ സാറേ, ഞങ്ങൾ മൂലേക്കാവ് അമ്പലത്തിൽ ഒരു ഉത്സവമായിട്ടാണ്. അതെ അതെ, മിമിക്രി ചെയ്യായിരുന്നു. പക്ഷെ ഞാൻ പഠിച്ചതെല്ലാം ഇവനിൽ നിന്ന് കേട്ട് പഠിച്ചതാ. അതായത് ഇവനെ ഞാൻ കണ്ടിട്ടില്ല. ഈ ശ്രീനാഥ് എന്ന് പറയുന്ന ആള് തന്നെയാണ് എന്റെയും കോമൺ ഫ്രണ്ട്. അവനാണ് ഇവനെ എനിക്ക് മുട്ടിച്ചേരുന്നത്. അവനിപ്പോ ഞാൻ തപ്പി നടക്കണ്ട, അവനിപ്പോ ഇവിടെ ഇല്ല, കത്തലാണ്, അവനെ കാണണ്ട ഞാൻ, അത് വേറെ കാര്യം. പക്ഷെ അന്ന് ഇവൻ ഞങ്ങളെ കൊണ്ടൊന്ന് ഒരുമിച്ച് മുട്ടിച്ചതിന് ശേഷം, അതായത് ഞാൻ ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവൻ വരുന്നത്. അതുരന്തുണ്ടായി സാറേ, ഞാൻ നന്നായിട്ട് സെഞ്ചുറി അടിക്കാൻ നിന്ന ഞാനാ. ഇവനെ കണ്ട്, ലോങ്ങി കണ്ട് ബോൾ എറിയുന്നു, ഞാനിവിടെ ക്ലീൻ ബോൾഡ് ഡക്ക്. ശരിയല്ലടാ, ഫസ്റ്റ് ബോളിൽ ഔട്ടായി. എനിക്ക് അത്രയും ഒരു ഷോക്ക് വരാൻ കാര്യം. അന്ന് ആ പ്രോഗ്രാമിന് ഇവൻ മൊത്തം തൂക്കി. കാരണം ഒന്ന്, ഞാനും ശ്രീനാഥും നാട്ടുകാരാണല്ലോ, മുറ്റത്തും ഉള്ളിലേക്ക് മണമില്ല. ഇവനാണെങ്കിൽ നല്ല മണം, പെർഫ്യൂം അടിച്ച വന്നേക്കുന്നത് നിന്ന് കഴിഞ്ഞാൽ. അല്ല സത്യത്തിൽ ഞാൻ ഇവന്റെ ഫാനായിരുന്നു അന്നേ, കട്ട ഫാനാണ്. കാരണം ഇവൻ അനിയിരിക്കുന്ന ശബ്ദങ്ങൾ ശ്രീനാഥ് വന്ന് എന്നെ പഠിപ്പിക്കും. അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. എനിക്കും മിമിക്രിയോട് താല്പര്യം ഉണ്ടായത് കേട്ടറിവിലുള്ള വിഷ്ണുവിനെ വെച്ചിട്ടായിരുന്നു. ബിൽഡപ്പ് മാത്രമേ ഉള്ളൂ, കണ്ടിട്ടില്ല ഞങ്ങള്. കണ്ടിട്ടില്ല, പക്ഷേ ഒരു ഭീകരനായിട്ട് ഒരു നമുക്കൊരു മനസ്സിലൊരു ചിത്രം ഉണ്ട്. നേരിട്ട് കണ്ടപ്പോ അല്ല, ഇവന്റെ പെർഫോമൻസ് അങ്ങനെയായിരുന്നു സാറേ. അന്ന് പെർഫോമൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളെ മൂന്നുപേരും പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ അടുത്തൊരു ചേട്ടൻ ചായ മേടിച്ചുതരാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളും കൂടെ ചെന്ന്, പരിപാടി ഭയങ്കര ഹിറ്റ് ആണ്, അതുകൊണ്ടാണ് ചായ മേടിക്കാൻ വേണ്ടി പറഞ്ഞു. ഇവനാണ് കളിച്ചത്, നിങ്ങക്കില്ല പോ എന്ന് പറഞ്ഞ് അന്ന് പോയി ചായ പിടിച്ചു. അപ്പൊ അതില് തെറ്റില്ല, കാരണം നാട്ടുകാരനാണ്, നമ്മളെ വിലയില്ല. എന്നാ ഇവൻ ഒരു വാക്ക് ചോദിക്കണല്ലോ സാറേ, ഏതാ ചായം നിങ്ങൾ വാ ചായമ്പഴംപൊരി തിന്നട്ടെ, ഇങ്ങനെ കാണിച്ചതല്ല. എനിക്ക് വിഷ്ണു അന്നേ പോയി കളി എന്നുള്ള ലൈനിലായിരിക്കും അന്നേ. അതെ അല്ലേ? അതെ അതെ. പിന്നെ സിനിമയെ കുറിച്ചിട്ടായാലും സാറ് തമാശക്ക് പറയണ കേട്ടാ, പുള്ളി തമാശക്ക് അങ്ങനെ പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും ചായ പപ്പടോടെ ഒക്കെ മേടിച്ചു തന്നു, അല്ലെങ്കിൽ പുള്ളി നിന്റെ വീട് കത്തിക്കൂട്ടില്ല. അന്ന് തുടങ്ങിയതാണ് സാറേ. വിഷ്ണുവിന് സമ്മാനം കിട്ടിയ ഒരു പടം നമുക്ക് കാണിച്ചു കൊടുത്താലോ? കാണിക്കാം, കുറെ സമ്മാനങ്ങൾ വാങ്ങിച്ചില്ലേ വിവിൻ പറയാൻ വന്നു. അതെ അതെ അതെ, തീർച്ചയായിട്ടും. ചിരിക്കൊന്നും ഇപ്പോഴും ഒരു കുറവില്ല, അന്നൊന്നും മനസ്സിനെ പറ്റിക്കാനുള്ള ചിരിയത്. അതെ, ഇന്നും അത് തന്നെ അല്ലേ? ഈ ഫോട്ടോ ഭയങ്കര കഥയുള്ള ഫോട്ടോ ആണ് സാർ. എന്താണത്? ഭയങ്കര സന്തോഷമാണ്. ആ യൂണിഫോം കാണുമ്പോ, ദാർലുണ്ടും സ്കൂളിലെ യൂണിഫോം ആണ്, എറണാകുളത്ത് പുല്ലപ്പടിയിലുള്ള. അപ്പൊ ഈ തിരൂര് വെച്ചിട്ടാണ് അന്ന് ഹയർ സെക്കൻഡറി യൂത്ത് ഫെസ്റ്റിവൽ നടന്നത്. അപ്പൊ അന്ന് ഈ പറഞ്ഞ പോലെ എനിക്ക് മിമിക്രിക്ക് ഞാൻ മത്സരിച്ചെങ്കിലും റിസൾട്ട് അറിയാനായിട്ട് നിക്കാൻ പറ്റിയില്ല. കാരണം എന്റെ സ്കൂളിൽ നിന്നല്ല എന്നെ കൊണ്ടുപോയിക്കണേ. അപ്പൊ എന്റെ സ്കൂളിൽ എന്നെ പഠിപ്പിക്കുന്ന സബിത ടീച്ചറുടെ ഹസ്ബൻഡ് വേറെ സ്കൂളിലെ സാറാ, അവിടത്തെ പിള്ളേരെയും കൊണ്ട് കോലു കളിക്കാൻ കണ്ടാണ് പുള്ളി വന്നേക്കണേ. അപ്പൊ സബിത മിസ് പറഞ്ഞിട്ട് ഞങ്ങളുടെ സ്കൂളിലെ ഒരു കൊച്ചിന് ഒരു മത്സരം ഉണ്ട്, അതിനെയും കൂടി കൊണ്ടുപോകുന്ന ചോദിച്ചിട്ട് എന്നെയും കൂടി പുള്ളിയാണ് കൊണ്ടുപോയത്. പുള്ളിയുടെ മത്സരം കഴിഞ്ഞിട്ടും പുള്ളി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പൊ മിമിക്രിയിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, പരിപാടി നല്ലതായിരുന്നു, പത്രക്കാരൊക്കെ വന്ന് പേരൊക്കെ എഴുതിയെടുത്തു. പക്ഷെ ഫസ്റ്റ് ഈ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഫോട്ടോ എടുക്കുള്ളൂ, ഫസ്റ്റിന്റെ മാത്രമേ ഫോട്ടോ അന്നൊക്കെ എടുക്കുള്ളൂ. അപ്പൊ റിസൾട്ട് വരാൻ വെയിറ്റ് ചെയ്യാൻ പുള്ളിക്ക് പറ്റൂല, പുള്ളി ഒരു ട്രെയിൻ പോകുമ്പോ പോവാന്ന് പറഞ്ഞിട്ട് മനസ്സില്ലാ മനസ്സോടെ ഞാൻ പുള്ളിയുടെ കൂടെ തിരിച്ച് തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക.
അവിടെ ചെന്ന് പറഞ്ഞ് 2 മണിക്ക് അങ്ങോട്ട് ട്രെയിൻ, 9 മണി വരെ മുതലിങ്ങനെ വെയിറ്റ് ചെയ്യുക. 10 മണി കഴിയപ്പോഴത്തേക്കും മിമിക്രിക്ക് പങ്കെടുത്ത വേറൊരു പയ്യനെ ഞാൻ കണ്ടു റെയിൽവേ സ്റ്റേഷനിൽ. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് എന്ന് വെച്ച് മിമിക്രിയുടെ റിസൾട്ട് വന്നു. അപ്പം അവൻ പറഞ്ഞ് 21 ഫസ്റ്റ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 21 അപ്പൊ ഞാനാണ് 21. ഞാൻ പറഞ്ഞു ഞാനാണ് 21, ആ തനിക്കാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷം. അപ്പൊ ഈ യൂണിഫോം ഇട്ടിട്ടാ പോയേക്കണേ. ഇത് ഞങ്ങള് 2 മണിക്ക് ട്രെയിൻ വന്ന് അതിൽ കയറി പോരുക. ട്രെയിനിലാണെങ്കിൽ കാല് കുത്താൻ സ്ഥലമില്ല, മുട്ടം തിരക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. അപ്പൊ അതിൽ എയറിൽ നിൽക്കുക. അപ്പൊ മറ്റേ സാറും കോൽക്കളിയുടെ പിള്ളേരും ഒക്കെ ഫ്രണ്ടിലേക്ക് പോയി. അപ്പൊ ഞാനും എൻ്റെ കൂടെ സന്ദീപ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഒരു പയ്യനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ മാത്രം ഈ ഡോറിൻ്റെ അടുത്തായിപ്പോയി. അപ്പൊ ഒരു ചേട്ടനൊക്കെ പരിചയപ്പെട്ട് അവിടെ പോയി. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞങ്ങള് മത്സരത്തിന് പോയതാ, എനിക്ക് ഫസ്റ്റ് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക, ഫസ്റ്റ് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുവാണ്. ഇതിന്റെ ഇടയിൽ ഒരു വല്യപ്പൻ ഇതിന്റെ ഇടയിൽ തിങ്ങി ഞെരുങ്ങി എന്റെ ഫ്രണ്ടിൽ കൂടി ഒരഞ്ഞ് ഇങ്ങനെ ബാത്റൂമിൽ പോയി. അതിൽ തിരിച്ച് അതേപോലെ ഒരഞ്ഞ് അങ്ങോട്ട് പോയി, ഒരച്ച് അങ്ങോട്ട് പോയി. 2 സെക്കൻഡ് കഴിഞ്ഞപ്പോ പുള്ളി അയ്യോ എന്റെ പേഴ്സ് പോയി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളൊക്കെ ആരാണ് ഇവിടെ പേഴ്സ് അടിച്ചു പോയെന്നൊക്കെ പറഞ്ഞു. ഇയാള് ഇങ്ങനെ എല്ലാരും നോക്കിട്ട് എന്റെ മുഖം നോക്കിട്ട് ഇവനാണ് എന്റെ പേഴ്സ് എടുത്തത്. ഞാൻ പറഞ്ഞു ഞാനും കൊടുത്തിട്ടില്ല. അപ്പൊ ബോഡി ഷെയ്മിങ്ങിന്റെ പീക്കാണ് എന്നെ കണ്ടപ്പോ പുള്ളി കൺഫേം ചെയ്യണം ഇവൻ തന്നെ. ആ ഇവൻ തന്നെ എടുത്തേക്കണെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് സ്നേഹത്തിൽ തുളത്തിയിട്ട് സംസാരിച്ച ആ ചേട്ടൻ പതുക്കെ കോളറിലായി പിടുത്തം. സത്യം പറടാ നീ എടുത്തിട്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല ഏട്ടാ, അപ്പൊ എനിക്ക് കണ്ണൊക്കെ അറിയണം. അപ്പൊ എന്നെ ഇവര് ചെക്ക് ചെയ്യണു, അപ്പൊ എന്റെ കയ്യിൽ ഇല്ല എന്ന് പറയണു. അപ്പൊ ഒരാൾ പറയാണ് ഇത് ഇങ്ങനെ കൈമറിഞ്ഞ് കൈമറിഞ്ഞ് പോയിട്ടുണ്ട് ഇവൻ തന്നെ എത്തണ്ടടുത്ത് നിന്റെ കൂടെ ആരാടാ ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ സാറുണ്ട് ഫ്രണ്ടിലുണ്ട്, അപ്പൊ വേറെ കോൽക്കളിയുടെ പിള്ളേരുണ്ട്. അപ്പൊ എന്റെ കൂടെ സന്ദീപ് എന്ന് പറഞ്ഞാൽ അവനുണ്ട്, അവനെയും വിളിക്കണ്ട് ഞാൻ. അപ്പൊ സന്ദീപും ഈ തിരക്കിന്റെ ഇടയിൽ അപ്പുറത്ത് എവിടെയോ, അവനും എന്നെ കാണാൻ പറ്റണില്ല. അപ്പൊ ഈ വല്യപ്പൻ തിരിച്ച് സീറ്റിലെത്തിയിട്ട് പറഞ്ഞു ആ പേഴ്സ് ഇവിടെ ഉണ്ടെന്ന്. പുള്ളി ഇരുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ അപ്പൊ എന്റെ കോളറിന് പിടിച്ച ചേട്ടനൊക്കെ ഒന്നൊരക്ഷരം മിണ്ടാണ്ട് തിരിഞ്ഞിക്കത്ത് ഒരു മൈൻഡും ഇല്ല. അപ്പോഴേക്കും ട്രെയിൻ ഏകദേശം തൃശ്ശൂരം കണ്ടെത്തി. രാവിലെ ഒരു 5 മണിയൊക്കെ ആയി. അപ്പോഴേക്കും പത്രം വന്നു. പത്രം വന്നപ്പോ സന്ദീപ് റിസൾട്ട് ഉണ്ടായില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് ഇങ്ങനെ മേടിച്ച് നോക്കുമ്പോ അപ്പൊ എന്റെ ID കാർഡ് ഒക്കെ കാണിച്ചായിരുന്നോ. ഞാൻ സ്കൂളിൽ വന്നാന്ന് തെളിയിക്കാം. അപ്പൊ അതിൽ എഴുതിയേക്ക എന്റെ ആണെങ്കിൽ ഫോട്ടോ ഇല്ല, റിസൾട്ട് വന്നതിന് മുമ്പ് പോകുന്നല്ലോ. പക്ഷെ എഴുതിയിട്ടുണ്ട് ദാരുലൂം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് 1st സ്ഥാനം മിമിക്രി. അപ്പൊ ഞാൻ മറ്റേ ചേട്ടന ഇത് കണ്ട. അപ്പൊ അയാള് ഞാൻ എടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ എപ്പോഴാണ് ആ പേഴ്സ് അറിയാതെ കൊണ്ടുവച്ചല്ലേ?